കോൺഗ്രസ് പ്ലീനറി സമ്മേളനം ഈ മാസം 24 മുതൽ 26 വരെ റായ്പൂരിൽ നടക്കുകയാണ്. അവിടെ പ്രവർത്തക സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഉണ്ടാകും. കേരളത്തിൽ നിന്ന് ആരൊക്കെ എന്നതിൽ ചർച്ച സജീവമായി. അവകാശവാദവുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അവകാശവാദം ഉന്നയിക്കുന്നവർ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തണം. ഞാൻ ഇതിന് അർഹനാണോ എന്ന്. അതിനുശേഷം പോരെ അവകാശവാദമൊക്കെ. ഇതെന്താ ബൂത്ത് കമ്മിറ്റിയോ ഉത്സവ കമ്മിറ്റിയോ ഒന്നുമല്ലല്ലോ. അതിൽ പോലും വരാൻ അതിൻ്റെതായ യോഗ്യതയൊക്കെ വേണ്ടേ? ACC പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ച് തോറ്റെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ച് ആരും പ്രതീക്ഷിക്കാത്ത പിന്തുണയൊക്കെ വാരിക്കൂട്ടിയ ശശി തരൂരിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. നോമിനേഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ മത്സരിക്കുമെന്ന സൂചനകളും തരൂർ ക്യാമ്പ് നൽകുന്നു. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ തരൂരും മത്സര സാധ്യത നിഷേധിച്ചില്ല. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒഴിയുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഈ രണ്ടൊഴിവുകളിൽ ഒന്നിലേക്ക് രമേശ് ചെന്നിത്തല ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും ശക്തനായ നേതാവ് എന്ന നിലയിലേക്കാണ് ചെന്നിത്തലയുടെ ഗ്രാഫ് ഉയരുന്നത്. ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിട്ടാണ് ACC ചെന്നിത്തലയെ വാഴിക്കുന്നത്. ചെന്നിത്തല അതിന് അർഹനുമാണ്. ചെന്നിത്തലയുടെ ഭാഷാ പ്രാവീണ്യവും അതിനൊരു പിൻബലമാണ്. രണ്ടാമത്തെയാൾ തരൂർ ആകണമെന്ന് തന്നെയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും ആഗ്രഹം. ഈ ആവശ്യം ഉന്നയിച്ചാണ് MK രാഘവനും KM മുരളീധരനും ബെന്നി ബെഹനാനും ഉൾപ്പെടെയുള്ള MP മാർ കഴിഞ്ഞ ദിവസം ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടത്. A ഗ്രൂപ്പ് ശക്തമായി തരൂരിനൊപ്പമുണ്ട്. തരൂരിനെ ഒഴിവാക്കരുതെന്നും തരൂരിനെ ഒഴിവാക്കിയാൽ കേരളത്തിൽ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രത്യാഖ്യാതങ്ങളുണ്ടാകുമെന്നും അവർ ഖാർഗെയോട് പറഞ്ഞു. റായ്പൂർ പ്ലീനത്തിൻ്റെ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ KC വേണുഗോപാലും സംസ്ഥാന നേതൃത്വവും തരൂരിന് അനുകൂലമല്ലാത്ത സ്ഥിതിയാണ്. അങ്ങനെയായാൽ ഔദ്യോഗിക പാനലിൽ ഉൾപ്പെടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ വന്നാൽ മത്സരിക്കുന്നതാണ് തരൂരിൻ്റെ മുന്നിലുള്ള ഏക പോംവഴി. ദേശീയ സംസ്ഥാന തലങ്ങളിൽ കഴിവും സ്വാധീനവും തെളിയിച്ച തരൂരിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്ന് തരൂരിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞു. മത്സരിച്ചാൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഉത്തരേന്ത്യയിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് തരൂരിന് ലഭിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല, ഇതിലൊരുപക്ഷേ ഏറ്റവും കൂടുതൽ വോട്ട് തരൂരിനായിരിക്കും ലഭിക്കുന്നത്. അതിനിടെ അവകാശവാദവുമായി കൊടുക്കുന്നിൽ സുരേഷ് രംഗത്തെത്തി. അതാണ് രസകരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഗ്യതയൊക്കെ ഉണ്ടോ എന്ന് മനസ്സിരുത്തിയൊന്ന് ആലോചിക്കേണ്ട നേതാവ് കൊടുക്കുന്നിൽ സുരേഷ് തന്നെയാണ്. കേരളത്തിലായതുകൊണ്ടാണ് അവഗണിക്കപ്പെട്ട് കിടക്കുന്നതെന്നും മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ പ്രവർത്തക സമിതിയിൽ വരേണ്ടയാളാണ് ഞാനെന്നാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. മറ്റൊരാൾ പറഞ്ഞെങ്കിൽ വേണ്ടില്ലായിരുന്നു. ആരും പറയാനില്ലാത്തത് കൊണ്ടാ പുള്ളി തന്നെ പറഞ്ഞത്. അത്രയേയുള്ളൂ അദ്ദേഹമെന്ന ഇദ്ദേഹം. ഇതിയാന് തന്നെ അറിയാം ആരും അദ്ദേഹത്തിന് വേണ്ടി പറയാനില്ലെന്ന്. AK ആന്റണിയുടെ തളനിലാണ് ഇവിടെ വരെ എത്തിയത്. ആന്റണിയെല്ലാം വിട്ടെറിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് താമസവും മാറ്റി. അതിലേറ്റവും കൂടുതൽ നഷ്ടം കൊടുക്കുന്നിലിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നിൽ തന്നെ കൊടുക്കുന്നിലിൻ്റെ കാര്യം പറയുന്നത്. പക്ഷേ രക്ഷയില്ല. അമ്പിളിയമ്മാവനെ കാണുന്നത് പോലെയുള്ളൂ. പ്രവർത്തക സമിതിയുടെ 7 അയലത്ത് കേട്ടില്ല. സിറ്റി മണിയൻ കൊടിക്കുന്നിൽ സുരേഷായത് അല്ല ആക്കിയത് മറക്കരുതെന്നേ പറയാനുള്ളൂ.